പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഓൺലൈൻ തൊഴിലധിഷ്ഠിത കോഴ്സുകളും ഓൺലൈൻ കോഴ്സുകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ഗൗരവകരമായ അന്വേഷണത്തിന് ഞങ്ങൾ ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. ഓൺലൈൻ കോഴ്സുകളുടെ പേരിൽ നിരവധി തട്ടിപ്പുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി കേരള ചാപ്റ്റർ പ്രസിഡന്റും തേവര എസ് എച്ച് കോളേജിലെ ബോട്ടണി വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ഡോക്ടർ ജോർജ് ജോസഫുമായി വൈറ്റ്സ്വാൻ ടി വി നടത്തിയ സംഭാഷണം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരുമായും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ, മുൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ, യു ജി സി അംഗങ്ങൾ, സെനറ്റ്, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവരുമായി വലിയൊരു സംവാദത്തിന് വൈറ്റ്സ്വാൻ ടി വി തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും അവരുടെ പ്രതികരണത്തിന് വേണ്ടിയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ പ്രേക്ഷക സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന അനധികൃത വ്യാജ ഓൺലൈൻ കോഴ്സുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പ്രൊഫസർ ഡോക്ടർ ജോർജ് ജോസഫുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമ്മളുടെ ഈ ഒരുപാട് ഓൺലൈൻ, ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഈ ഓൺലൈൻ കോഴ്സുകൾ, അതായത് തൊഴിലധിഷ്ഠിത ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് കാണുന്നുണ്ട്. അതായത് 3 മന്ത്സിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ജോലി ലഭിക്കും. അത് ഹാർഡ്വെയർ കോഴ്സുകൾ, സോഫ്റ്റ്വെയർ കോഴ്സുകൾ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്തിനേറെ പറയുന്നു MBA BBA പോലുള്ള കോഴ്സുകൾ വരെ അതിനകത്ത് ഓൺലൈൻ വഴി പഠിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരസ്യങ്ങൾ കാണുന്നുണ്ട്. അതിന് പല വിദ്യാർത്ഥികളും പോയി പെടുന്നുമുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പണം നഷ്ടപ്പെട്ടതായിട്ട് അറിയാനും സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം ആരാനും വേണ്ടി വിളിച്ചതാണ്. ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം പഴയ കാലത്തേതുപോലെയല്ല. ഇന്ന് അതിന് വലിയ ഗതി മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതൊരു വലിയ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ചന്ത സ്ഥലം പോലെയാണ് ഇത്. ആരംഭിച്ചത് നമ്മുടെ ഈ ആഗോളവൽക്കരണത്തിനൊക്കെ പിന്നാലെയാണ്. ഇനിയിപ്പോ വിദ്യാഭ്യാസം എന്നത് ആളുകൾക്ക് ആവശ്യമായതുകൊണ്ട് ഈ ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് കോഴ്സുകൾ വെച്ചിരിക്കുന്നത്. ഇത് സമൂഹത്തിൽ സംഭവിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഇതിനെ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥതയുള്ള ഗവൺമെന്റുകൾ, യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെയുള്ള അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. ഞാനൊരു കാര്യം മാത്രം നിങ്ങളോട് പറയാം. അതായത് 2006 അടുപ്പിച്ച് നമ്മുടെ ഒരു സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ 100 ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ ഗവൺമെന്റ് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കിവിടെ ആ സംസ്ഥാനത്ത് ഗവൺമെന്റ് ഉണ്ട്, മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഉണ്ട്. പക്ഷേ അവരൊക്കെ വെറുതെ ഇതിൽ നോക്കുകുട്ടികൾ മാത്രമായിരുന്നു, കാഴ്ചക്കാർ മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നത് ഒരു പ്രൊഫസർ, പ്രൊഫസർ യശ്പാൽ, അദ്ദേഹം ഇത് സുപ്രീംകോടതിയിൽ എത്തിക്കുകയും ഇത് വലിയ അപകടം സമൂഹത്തിന് വരുത്തിവെക്കും എന്ന് പറയുകയും അങ്ങനെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ആ DMD യൂണിവേഴ്സിറ്റികളെല്ലാം അംഗീകാരം റദ്ദാക്കുകയും ചെയ്തു. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇത്തരത്തിൽ പാവപ്പെട്ടവരായ നമ്മുടെ ലക്ഷക്കണക്കിനുള്ള വിദ്യാർത്ഥികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സൃഷ്ടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ നമ്മുടെ സമൂഹത്തിന്റെ ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിനാണെന്ന് ഞാൻ പറയും. കാരണം ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നുള്ള മട്ടിലാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളുമായ ആളുകൾ ഇത് ഏതാണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നത്. അത് ഏതാണ്ട് ഒരു മാർക്കറ്റ് പ്ലേസിന് തുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ന് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് ഈ ഓൺലൈൻ കോഴ്സുകൾ തന്നെ ഇന്നിപ്പം വെർച്വൽ റിയാലിറ്റി ഒക്കെ വന്ന സാഹചര്യത്തിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടി നടത്താവുന്നതാണ്. പക്ഷെ അതിനുള്ള എക്യുപ്മെന്റുകൾ, അതിനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഇവർ ഒരുക്കിയിട്ടാണോ ഇതിന് മുതിരുന്നത് എന്നുള്ളത് പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്കോ അതിന് മുതിരുന്ന അയാളെ ഫൈനാൻസ് ചെയ്യുന്ന ഒരു രക്ഷിതാവിന് പരിശോധിക്കാൻ കഴിയില്ല. അത് പരിശോധിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ്, സമൂഹം ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ്. അതിന്റെ അപര്യാപ്തതയുണ്ട് എന്നുള്ളത് കൊണ്ടാവാം ഇത്തരത്തിലുള്ള ഈ വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ള മട്ടിൽ ഈ സൂകരപ്രസവം നടക്കുന്നത്. ഈ കോഴ്സുകളുടെ പേരിൽ തട്ടിപ്പുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ആളുകൾ കാശ് വാങ്ങി പോകുന്നു, പാവപ്പെട്ട ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു. എവിടെ പരാതി കൊടുക്കണമെന്ന് പോലും ആളുകൾക്കറിയില്ല. നമുക്ക് സാമാന്യ ബുദ്ധി തന്നെ വെച്ച് നോക്കി അറിയാം, പലപ്പോഴും പ്രായോഗിക പരിചയം ആവശ്യമുള്ള കോഴ്സുകളൊക്കെ ഓൺലൈൻ നടത്തുന്ന 3 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അപ്പൊ ഈ സർട്ടിഫിക്കറ്റുകളുടെ പേരുകളിൽ ചില സ്ഥാപനങ്ങൾ ഇവരെയൊക്കെ
നിയമിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ ആത്യന്തികമായ ഒരു വലിയ തിക്തഫലം അനുഭവിക്കുന്ന നമ്മുടെ സമൂഹം തന്നെയാണ്. ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് സാറേ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ വ്യാപ്തിയുള്ള കോഴ്സുകളാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഹാർഡ്വെയർ കോഴ്സുകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ കോഴ്സുകൾ, ഇതൊക്കെ ഓൺലൈനിൽ സാധ്യമായ ഒരു കാര്യമാണോ? അത് ഇതൊക്കെ ഓൺലൈനിൽ അതിന്റെ തിയറി പാർട്ട് പഠിപ്പിക്കാൻ പറ്റുമോ, അതിന്റെ ആശയഭാഗം അവരെ പഠിപ്പിക്കാൻ കഴിയും എന്നുള്ളതല്ലാതെ ഈ നമുക്ക് നദിയിൽ ഇറങ്ങാതെ നീന്തൽ, ഉള്ളത്തിൽ ഇറങ്ങാതെ നീന്തൽ പഠിക്കാൻ പറ്റുമോ, സൈക്കിള് കയറാതെ സൈക്കിൾ പഠിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇതൊക്കെ പറ്റും. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലൊക്കെ ഇത്തരത്തിൽ ഈ വെറുതെ ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ കൊണ്ട് അവിടെയൊക്കെ ഒരാൾക്ക് പരിശീലനം കൊടുക്കാം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ ഒരു സൈക്കിൾ എന്ന് നമ്മൾ ഹോസ്റ്റൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ നീന്തൽ പഠിക്കുന്നത് എന്നതിന് തുല്യമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓൺലൈൻ എം ബി എ കോഴ്സുകൾ, ബി കോം, എം കോം, ബി ബി എ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഓൺലൈനിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും? അത് അല്ലാതെ ഈ ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ എം ബി എക്കൊക്കെ വളരെ അംഗീകാരമുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. അവരാ കോഴ്സുകളോടൊപ്പം തന്നെ അവർക്ക് അറ്റൻഡൻസ് ബാധകമാക്കുന്ന ചില ഹ്രസ്വകാല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന അനുസരിച്ചാണ്. അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ടോ, ഇവർ ഈ വിഭാവനം ചെയ്യുന്ന, ഇവര് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പരസ്യങ്ങളിലൂടെ പറയുന്ന കോഴ്സുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ഒരു വിദ്യാർത്ഥിക്ക് പരിശോധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ഒരു കഴിവോ വൈദഗ്ധ്യമോ പരിചയമോ ഒന്നും വിദ്യാർത്ഥിക്കില്ല. അപ്പോൾ നമ്മുടെ ഉന്നത സാങ്കേതിക സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ് അത് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യേണ്ടത്. അപ്പം പൊതുജനത്തെ സംബന്ധിച്ച് ഈ കോഴ്സുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ആധികാരികവും അതുപോലെ തന്നെ സർക്കാരിന്റെ മുദ്രയുമുള്ള പരിശോധന സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക, അതിനുശേഷം അതിൽ ചേരുക എന്നുള്ളത് മാത്രം നമുക്ക് അറിയാനായിട്ടുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അക്രഡിറ്റേഷൻ ബോഡി സർക്കാർ തന്നെ നിയമിക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും സംശയമില്ല. സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവൂ, കോഴ്സുകൾ ഓഫർ ചെയ്യാവൂ. ഇല്ലെങ്കിൽ തട്ടിപ്പ് തന്നെ, അതിന്റെ അർത്ഥം തട്ടിപ്പ് തന്നെയാണ്. അംഗീകാരമില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ തരത്തിലുള്ള കലർപ്പുകളും അതിനകത്താകാം എന്നല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് NSDC കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബി ഭാരത് സേവക് സമാജിന്റെ കോഴ്സുകളുണ്ട്. ഇത് അവരൊക്കെ ശരിക്കും അതൊരു ഒരു വിദഗ്ധമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക? അതോ അല്ലാതെ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു നിബന്ധനകൾ അവർ പാലിക്കേണ്ടതാണ്. പക്ഷെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടുതൽ അതിനകത്ത് പരിശോധിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇപ്പം ഒരു കോഴ്സിന് അംഗീകാരം യൂണിവേഴ്സിറ്റിയോ ഗവൺമെന്റോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാലപരിധിയുണ്ട്. അതായത് കാലം പുരോഗമിക്കും തോറും ഇതിനകത്തൊക്കെ ഒത്തിരി ഒത്തിരി പരിണതികളൊന്നും സംഭവിക്കും, പരിണാമങ്ങൾ സംഭവിക്കും. അതിനൊക്കെ അനുസരിച്ചാണോ ഉദ്യോഗാർത്ഥിക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുന്ന തരത്തിലാണോ ഈ കോഴ്സുകൾ നടത്തുന്നത്, അതിനുപറ്റിയ അധ്യാപകരുണ്ടോ, കോഴ്സ് മെറ്റീരിയൽ ഉണ്ടോ, പശ്ചാത്തല സംവിധാനങ്ങളുണ്ടോ, ഇതിന് ജോലി സാധ്യതയുണ്ടോ? അത്യന്തികമായി ജോലി സാധ്യതയാണല്ലോ പ്രധാനം. സമൂഹത്തിൽ ജോലി സാധ്യത ഇല്ലാത്തൊരു കോഴ്സ് കൊടുത്ത് ഒരു ഉദ്യോഗാർത്ഥിയെ പരിശീലിപ്പിച്ച് പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ ഇത് തെറ്റല്ലേ. കാരണം അയാളുടെ കയ്യിൽ ഇരിക്കുന്ന പണം, അയാളുടെ പ്രതീക്ഷയ്ക്കപ്പുറം, അയാളുടെ സമയം, അയാളുടെ ആയുസ്, അയാളുടെ ജന്മം തന്നെ പാഴാക്കുന്ന ഒരു പരിപാടിയാണത്. പക്ഷേ ഇത് കൂടുതലും ഇങ്ങനെയുള്ള കോഴ്സുകളിൽ പോയി പെടുന്ന എനിക്ക് തോന്നുന്നു സാധാരണക്കാരായ കുട്ടികളാണ്. അതായത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കുട്ടികൾ തന്നെയാണ് വലിയൊരു ജോലി പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഓൺലൈൻ കോഴ്സുകളിൽ പോയി ചേരുന്നത്. അപ്പൊ അതിന് സർക്കാർ ശരിക്കും പറഞ്ഞ ഒരു അക്രഡിറ്റേഷൻ ബോഡി കൊണ്ടുവരേണ്ടത്, ഒരു കൊണ്ടുവരേണ്ടത് ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലേ. സംശയമില്ലാത്ത കാര്യമല്ലേ. കാരണം ആളുകളെ സംബന്ധിച്ചിന്ന് ഒരു ജോലി വേണം, അവർക്ക് ജീവിതം മുമ്പോട്ട് നീക്കാൻ വേണ്ടി ഒരു വരുമാനം വേണം. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ എവിടെയെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് അവർ പരിശോധിക്കും. എല്ലാ ഇതിന് അംഗീകാരമുണ്ടോ എന്നൊന്നും പരിശോധിക്കാനുള്ള വൈദഗ്ധ്യമോ സാഹചര്യമോ ഒന്നും അവർക്കുണ്ടാവില്ല. അപ്പൊ അതിനാണ് നാം സമൂഹം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ കൂടെ കൂടെ ഇവർക്ക് അക്രഡിറ്റേഷനോ റെക്കഗ്നീഷനോ ഒക്കെ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കണം. ഒരുക്കിയില്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ ഇതിനകത്ത് വഞ്ചിതരാകും. അത് അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതിനെക്കുറിച്ച് സമൂഹം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സാർക്ക് ഇപ്പൊ ഒരു സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തായിരുന്നു? അല്ലല്ല, അങ്ങനെയല്ല. ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്നുള്ളൊരു സംഘടനയുണ്ട്. അത് കേരളത്തിൽ നമ്മുടെ വി ആർ കൃഷ്ണയ്യർ ജസ്റ്റിസ്, അദ്ദേഹമാണ് അതിന്റെ തുടക്കക്കാരൻ. അതിന്ന് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നു. ഞാൻ അതിന്റെ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റാണ്. ഓക്കെ 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 സാർ, ഈ വിഷയമൊക്കെ ഇനി ഈ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ചുള്ള വിഷയമൊക്കെ അടുത്ത ഒരു കമ്മിറ്റിയിലൊക്കെ ഇത് ചർച്ചയ്ക്കെടുക്കുമോ? അത്
തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നിയമസഭാ സാമാജികരുടെയും അതുപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമ നിർമ്മാണ സഭകളിലേക്ക് ഈ വിഷയം എത്തിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സംബന്ധമായി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഇന്ത്യയെ ആകെ ബാധിക്കുന്ന ആ വിദ്യാഭ്യാസ നയം അത് നിയമമായിട്ടില്ല, ആളുകൾക്ക് പലർക്കും അറിയില്ല. അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച നടത്തി പരിശോധിക്കപ്പെട്ട് വോട്ടിനിട്ട് നിയമമായിട്ടേ ഇല്ല. പക്ഷെ ആളുകൾ ഭരിക്കുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത് നിയമമായി എന്ന് മാത്രമാണ്. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് പോലും അതനുസരിച്ച് നമുക്ക് ഡിഗ്രി 3 വർഷമല്ല 4 വർഷമാക്കണം, അതല്ലാതെ നിർത്തിയില്ല, നാട് ഓടുമ്പോൾ നടുവേ വേണ്ടേ എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അഭിപ്രായപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ അഭിപ്രായപ്പെട്ട സ്ഥലത്താണ് ഇങ്ങനെ ഈ ഓൺലൈൻ MBA ഓൺലൈൻ BBA ഈ 3 മാസം കൊണ്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ ഓൺലൈനും പഠിപ്പിക്കുക എന്നുള്ള ഒരു വാഗ്ദാനം ഓടി നടക്കുന്നത്. അത് എന്തെന്നറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഒരു പരാതി ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് പരിഹാരം ആവശ്യമുള്ളൂ. ഇപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പരാതി ഇത് സംബന്ധമായി ഉണ്ട് എന്ന് കണ്ടാൽ ഗവൺമെന്റ് അത് ശ്രദ്ധിക്കണം. അത് അത് ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇതിപ്പം ഇവിടെ ഉയർത്തിയിരിക്കുന്ന പ്രശ്നം വളരെ 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 ആഴത്തിലുള്ള അടിസ്ഥാനപരമായ നമ്മുടെ ജനതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവര് പരാതിയായിട്ട് ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഗവൺമെന്റ് അത് പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സംവിധാനവും പരിശോധിക്കുന്നത്. അപ്പൊ അതിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല നമ്മളെ നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓൺലൈൻ കോഴ്സുകളുടെ പരസ്യങ്ങളിൽ ആകൃഷ്ടരായി വിദ്യാഭ്യാസ അവസരങ്ങൾ തേടുന്ന അനേകായിരം വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് വ്യാജ വിദ്യാഭ്യാസ ഉപദേഷ്ടാക്കൾ പലപ്പോഴും തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരത് ചെയ്യുന്ന ചില പൊതുവായ വഴികൾ എന്ന് പറയുന്നത് തെറ്റായ വാഗ്ദാനങ്ങളിലൂടെയും ആൾമാറാട്ടങ്ങളിലൂടെയും തെറ്റായ ക്രെഡൻഷ്യലുകൾ സ്ഥാപിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പരസ്യപ്പെടുത്തിയുമാണ്. വിദ്യാഭ്യാസ മേഖല ശുദ്ധീകരിക്കണ്ടേ? വൈറ്റ്സ്വാൻ TV അന്വേഷണ പരമ്പര ആരംഭിക്കുന്നു.